നമസ്കാരം. പ്രൈം ന്യൂസ് ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പ്രൈം ന്യൂസ് പവേർഡ് ബൈ എസ് എൻ സിൽക്സ് ആൻഡ് സാരീസ് പന്തളം. 25% മുതൽ 75% വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളുമായി ദീപാവലി ഓഫർ ഒക്ടോബർ 25 മുതൽ നവംബർ 15 വരെ. MSS ഹോസ്പിറ്റൽ ആൻഡ് നഴ്സിംഗ് കോളേജ് പ്രൈവറ്റ് ലിമിറ്റഡ്, കക്കട, പുന്തല. കാർഷിക ക്ഷീരോത്പാദക മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ ഒരു കുടക്കീഴിൽ. ട്രാവൻകൂർ ട്രേഡിംഗ് കമ്പനി ഹെഡ് ഓഫീസ് മാമൂട്, ബ്രാഞ്ചുകൾ അടൂർ, ഇലവന്തിട്ട. കാർത്തിക ഏജൻസീസ് പന്തളം. ഫർണിച്ചർ ഫെസ്റ്റ് 2020 ശിവരഞ്ജിനി ഓഡിറ്റോറിയത്തിൽ ആരംഭിച്ചിരിക്കുന്നു. മൈക്രോ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പന്തളം. കേന്ദ്ര ഗവൺമെന്റ് കോഴ്സായ കമ്പ്യൂട്ടർ ഓപ്പറേറ്റിംഗ് ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ഡിഗ്രി പ്ലസ് ടു യോഗ്യതയുള്ളവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഗുണനിലവാരമുള്ള PPE കിറ്റ്, N95 മാസ്ക് ഉൾപ്പെടെയുള്ള മെഡിക്കൽ ഡിസ്പോസിബിൾ ഉൽപ്പന്നങ്ങൾ ഉത്തരവാദിത്തത്തോടെ നിർമ്മിച്ചു നൽകുന്നു മീര എന്റർപ്രൈസസ്, തട്ടയിൽ, അടൂർ. ക്ഷീരകർഷകന്റെ ഉറ്റമിത്രം, കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡ് പുഷ്ടി കാലിത്തീറ്റ. ജില്ലാ സ്പോർട്സ് കൗൺസിൽ മലയാള ഭാഷാ ശ്രേഷ്ഠ ഭാഷാ വാരാഘോഷം സംഘടിപ്പിച്ചു. പന്തളത്ത് അപകടത്തിൽ ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. SNDP പന്തളത്ത് ഡോക്ടർ പൽപുവിന്റെ 157-ാമത് ജന്മവാർഷികം സംഘടിപ്പിച്ചു. ജില്ലയിൽ ഇന്ന് 44 കോവിഡ് രോഗികൾ. വാർത്തകൾ വിശദമായി. പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മലയാള ഭാഷാ ശ്രേഷ്ഠ ഭാഷാ വാരാഘോഷത്തിന്റെ ഉദ്ഘാടനം നടന്നു. നിലവിലുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പത്തനംതിട്ട ജില്ലാ സ്പോർട്സ് കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന വാരാഘോഷം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പ്രൊഫസർ TKG നായർ ഉദ്ഘാടനം ചെയ്തു. നിർഭാഗ്യവശാൽ മലയാളികൾക്ക് വേണ്ടത്ര മാതൃഭാഷാ സ്നേഹം ഉണ്ടോ എന്ന് സംശയിക്കേണ്ട അവസ്ഥയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ചടങ്ങിൽ സംസ്ഥാന ലൈബ്രറി കൌൺസിൽ എക്സിക്യൂട്ടീവ് മെമ്പറായി തെരഞ്ഞെടുത്ത TKG നായർ, ബുക്ക്മാർക്ക് സെക്രട്ടറി ഗോകുലേന്ദ്രൻ, എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ വിനോദ് ഇളകളു, എഴുത്താശാട്ടി അംബിക ടീച്ചർ, മാധ്യമപ്രവർത്തകൻ തോമസ് മൈലപ്ര തുടങ്ങിയവരെ ആദരിച്ചു. ചടങ്ങിൽ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രാജേന്ദ്രൻ നായർ, എ ഗോകുലേന്ദ്രൻ, പ്രകാശധാര സ്പെഷ്യൽ സ്കൂൾ ഫാദർ ഗ്രിഗറി, സാം ചെമ്പകത്തിൽ, ഫ്രാങ്ക്ലിൻ PF, ജെയിംസ് കൈപ്പട്ടൂർ, SK ജവഹർ തുടങ്ങിയവർ സംസാരിച്ചു. കുളനട മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിന് സമീപം ബൈക്കും കാറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന പന്തളം മങ്ങാരം സ്വദേശിയായ യുവാവ് മരിച്ചു. ബൈക്കും കാറും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. പന്തളം മങ്ങാരം ആഷിഖ് മെൻസിൽ അബ്ദുള്ള ഷുഹൈബിന്റെയും സൈറ ബാനുവിന്റെയും മകൻ ആഷിഖാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. June 29 MC റോഡിൽ കുളനട മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിക്ക് സമീപം കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചായിരുന്നു അപകടം. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ തിരുവല്ല പുഷ്പഗിരി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കബറടക്കം ചൊവ്വാഴ്ച രാവിലെ 11 മങ്ങാരം മുസ്ലിം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിയിൽ നടക്കും. SNDP യോഗം പന്തളം യൂണിയന്റെ നേതൃത്വത്തിൽ. SNDP യോഗ ആഹ്വാന പ്രകാരം ഇഴവ മെമ്മോറിയൽ ശതോത്തര രജത ജൂബിലി ആഘോഷവും സംവരണ സംരക്ഷണ ദിനാചരണവും ഡോക്ടർ പൽപുവിന്റെ 157-ാമത് ജന്മവാർഷികവും സംഘടിപ്പിച്ചു. SNDP യോഗം പന്തളം യൂണിയന്റെ നേതൃത്വത്തിൽ SNDP യോഗ ആഹ്വാന പ്രകാരം ഇഴവ മെമ്മോറിയൽ ശതോത്തര രജത ജൂബിലി ആഘോഷവും സംവരണ സംരക്ഷണ ദിനാചരണവും ഡോക്ടർ പൽപുവിന്റെ 157-ാം ജന്മവാർഷികവും സംഘടിപ്പിച്ചു. ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരിയും SNDP യോഗത്തിന്റെ ആദ്യ ഉപാധ്യക്ഷനുമായിരുന്ന ഡോക്ടർ പൽപുവിന്റെ ജന്മദിന വാർഷികത്തിൽ ഇഴവ മെമ്മോറിയൽ ശതോത്തര രജത ജൂബിലി ആഘോഷത്തിന്റെയും സാമ്പത്തിക സംവരണത്തിലൂടെ സാമുദായിക സംവരണം അട്ടിമറിക്കുവാൻ ശ്രമിക്കുന്ന നടപടിക്കെതിരെ SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സാമുദായിക സംവരണ സംരക്ഷണ പ്രതിജ്ഞയുടെയും പന്തളം യൂണിയന്റെ ഉദ്ഘാടനം SNDP യോഗം പന്തളം യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി നിർവഹിച്ചു. പിന്നോക്ക സമുദായങ്ങളുടെ പ്രാണവായുവാണ് സംവരണമെന്നും അത് ഇല്ലാതാക്കാനുള്ള ഗൂഢശ്രമങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുമെന്നും അഡ്വക്കേറ്റ് സിനിൽ മുണ്ടപ്പള്ളി പറഞ്ഞു. യൂണിയൻ ആസ്ഥാന മന്ദിരത്തിൽ നടന്ന ചടങ്ങ് യൂണിയൻ സെക്രട്ടറി ഡോക്ടർ AV ആനന്ദരാജ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് TK വാസവൻ മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ നേതാക്കളായ സുരേഷ് മുടിയൂർക്കോണം, ഉദയൻ പാറ്റൂർ, സുധാകരൻ ഉളവക്കാട്, വനിതാ സംഘം ഭാരവാഹികളായ സുമാ വിമൽ, രമണി സുദർശനൻ, ഗീതാ റാവു, വിലാസിനി, അനീഷ, യൂത്ത് മൂവ്മെന്റ് നേതാക്കളായ സനൽ പൂഴിക്കാട്, സോനു എന്നിവർ സംസാരിച്ചു.
യൂണിയന്റെ എല്ലാ ശാഖായോഗങ്ങളും സംവരണ സംരക്ഷണ ദിനാചരണം സംഘടിപ്പിക്കുകയും വരുന്ന ദിവസങ്ങളിൽ സെമിനാറുകളും സംവാദങ്ങളും ചർച്ചകളും സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കുമ്മനം രാജശേഖരൻ പ്രതിയായ സാമ്പത്തിക തട്ടിപ്പ് കേസ് ഒത്തുതീർപ്പായി. ബിജെപി നേതാവ് കുമ്മനം രാജശേഖരന് പ്രതിയായ സാമ്പത്തിക തട്ടിപ്പ് കേസ് ഒത്തുതീർപ്പായി. പരാതിക്കാരനായ പി ആർ ഹരികൃഷ്ണൻ കേസ് പിൻവലിച്ചു. പണം തരാനുള്ളവർ തുക തന്നു തീർത്തതായും പരാതിക്കാരൻ പറഞ്ഞു. ആറന്മുള സ്വദേശിയായ പി ആർ ഹരികൃഷ്ണന് നൽകിയ പരാതിയിൽ കുമ്മനത്തെ കൂടാതെ ബിജെപി എൻ ആർ ഐ സെൽ കൺവീനർ എൻ ഹരികുമാർ അടക്കം ആകെ 9 പ്രതികളാണ് ഉണ്ടായിരുന്നത്. 2018-20 കാലയളവിൽ പാലക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കമ്പനിയിൽ ഓഹരി ഉടമയാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത 30,75,000 രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് 44 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 43 പേരും സമ്പർക്ക രോഗികളാണ്. പത്തനംതിട്ട ജില്ലയിൽ 44 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ ഒരാൾ വിദേശ രാജ്യത്തു നിന്ന് വന്നതും 43 പേർക്ക് സമ്പർക്കത്തിലൂടെയുമാണ് രോഗബാധ. ഇതിൽ സമ്പർക്ക പശ്ചാത്തലം വ്യക്തമല്ലാത്ത 15 പേരുണ്ട്. ജില്ലയിൽ ഇതുവരെയാകെ 15,382 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. 12,059 പേർക്കും സമ്പർക്കം മുഖേനയാണ് രോഗബാധ. ജില്ലയിൽ കോവിഡ് ബാധിതരായ 3 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തു. കോവിഡ് 19 മൂലം ജില്ലയിൽ ഇതുവരെ 93 പേർ മരിച്ചു. 279 പേർ തിങ്കളാഴ്ച രോഗമുക്തി നേടി. ആകെ രോഗമുക്തരായവരുടെ എണ്ണം 13,141. നിലവിൽ പത്തനംതിട്ട ജില്ലക്കാരായ 2,143 പേർ രോഗികളായിട്ടുണ്ട്. ഇതിൽ 2,021 പേർ ജില്ലയിലും 222 പേർ ജില്ലയ്ക്ക് പുറത്തുമാണ് ചികിത്സയിൽ കഴിയുന്നത്. ജില്ലയിൽ വിവിധ ആശുപത്രികളിലായി 2,033 പേർ ഐസൊലേഷനിലുണ്ട്. 13,313 കോൺടാക്റ്റുകൾ നിരീക്ഷണത്തിലാണ്. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. രാവിലെ പുലർക്കാല വിശേഷവുമായി ശരണ്യ ചേരും. വാർത്തകളുടെ നേർക്കാഴ്ചയുമായി പ്രൈം ന്യൂസ്. ശുഭരാത്രി. പ്രൈം ന്യൂസ് വാർത്തകളുടെ നേർക്കാഴ്ചകളുമായി.